ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ഫെമീസ് വേൾഡ്. ഞാൻ ഇന്നൊരു സേവ് ദ ഡേറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുൻപ് ഞാൻ ചെയ്തിരുന്ന സേവ് ദ ഡേറ്റ് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട്. എന്നാൽ കുറച്ച് പേർക്ക് മാത്രം അത് ടഫായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സിമ്പിളാണ്, എല്ലാവർക്കും ഒരേപോലെ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് പിക്സാർട്ട് എന്ന ആപ്പാണ്. അപ്പോൾ പിക്സാർട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പാണ്. ഇത് ആൻഡ്രോയിഡ് iOS ഫോണുകളിലൊക്കെ സപ്പോർട്ടായിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വരിക. താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാം, അവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾ ഫോട്ടോസ് എന്നൊരു ഓപ്ഷൻ വരും. നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു ഫ്ലവറിൻ്റെ പിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കട്ട് ഔട്ട് എന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ഞാനിവിടെ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അത് ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ വരും. അതിൽ സെലക്ട് ആണേലും ഔട്ട്ലൈൻ ആണേലും എടുത്താലും ഒരു കുഴപ്പമില്ല. ഞാനിവിടെ ഔട്ട്ലൈൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ എന്നെടുക്കുമ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഫ്ലവർ നമ്മൾ മുറിച്ചെടുക്കുന്നു. മുറിച്ചിട്ട് ഒരു സ്റ്റിക്കർ രൂപത്തിലാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ വെറുതെ അങ്ങ് വരച്ചിട്ട് ആ പിക്കുള്ള ഭാഗത്ത് മാത്രം ഒന്ന് കളർ ഫില്ല് ചെയ്യുന്ന രീതിക്ക് അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യുന്നത് എന്ന്. ഈ ഫ്ലവർ നിൽക്കുന്ന ഭാഗം മാത്രമാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളും അതേപോലെ തന്നെ ചെയ്യുക. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള പിക്ക് ട്രാൻസ്പെറൻറ്റ് പിക്ക് അല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ സേവ് ദ ഡേറ്റ് ചെയ്യുമ്പോൾ ഏതൊരു പിക്ക് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ ഏത് പിക്ക് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്പെറൻ്റ് ആവണമെന്നൊന്നുമില്ല. നമ്മൾ സേവ് ദ ഡേറ്റ് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത ശേഷം നമുക്ക് ആനിമേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ നമ്മളിത് ഔട്ട്ലൈന് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ആ ആരോ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറുന്നതാണ്. അതായത് നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ള രീതിയിലായിട്ട് നമുക്കത് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറി വരും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലോ FB പേജിലോ മെസ്സേജ് അയക്കാൻ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ആരോ ടച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതേപോലെയാണ് വരിക. അതിൽ റീസ്റ്റോർ എറൈസ് പ്രിവ്യൂ എന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ റീസ്റ്റോർ നമ്മളിവിടെ റീസ്റ്റോർ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ മുറിച്ചു വെച്ചിട്ടുള്ള പിക്ക് വരും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് എറൈസ് എന്ന ഓപ്ഷൻ കൊടുക്കാം. എറൈസ് എന്ന് കാണിക്കുമ്പോൾ അവിടെ നമ്മൾ പിക്കിൻ്റെ കറക്റ്റ് ഷേപ്പിലല്ലാതെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എറൈസ് എന്ന ഓപ്ഷൻ ഉള്ളത്. ഈ റീസ്റ്റോർ അതേപോലെ എറൈസ് പ്രിവ്യൂ എന്ന ഓപ്ഷനിലൊക്കെ ഡബിൾ ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ എറൈസ് എന്നുള്ള ഏരിയയിൽ ഞാൻ ഡബിൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ സൈസ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ചൊക്കെ നമ്മൾ പിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു എറൈസർ എടുത്തിട്ട് മായ്ച്ച് കളയുന്ന രീതിയിൽ തന്നെയാണ് ഞാനിപ്പം ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ എറൈസർ സെലക്ട് ചെയ്ത ശേഷം സൈസ് കുറച്ചിട്ട് എറൈസ് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പിക്കിൽ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ ഫിംഗർ വെച്ചിട്ട് തന്നെ ചെയ്യണം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് സ്പീഡിലാണ് സംസാരിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഞാൻ കുറച്ച് ലെങ്ത്തി ആയാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതേപോലെ സ്ലോ ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലോ FB പേജിലോ മെസ്സേജ് അയക്കുക. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ മെത്തേഡും ചിലപ്പോൾ ഈസി അല്ല ടഫാണെന്നൊക്കെ തോന്നാം. എന്നാലും നമുക്ക് ഏതൊരു പിക്ക് വേണേലും ഇതേപോലെ സ്റ്റിക്കറാക്കി എടുത്തിട്ട് നമുക്ക് സേവ് ദ ഡേറ്റിലോ അല്ലെങ്കിൽ മറ്റെന്ത് ടൈപ്പ് വീഡിയോയിലാണേലും ആഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണിത്. അത് നമുക്ക് വിചാരിച്ച പിക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു പിക്ക് വിചാരിച്ചാലും അതൊക്കെ നമുക്ക് ഇതേ ടൈപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അതേപോലെ നമ്മൾ ആനിമേഷൻ ചെയ്യുന്നതും ഒന്നുകൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്, ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഈ പിക്ക് നമ്മൾ എറേസ് ചെയ്ത് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ റോസ് ഫ്ലവറിൻ്റെ പിക്ക് മാത്രമേ നമ്മളെടുത്തുള്ളൂ. ഇത് നമ്മളൊരു സ്റ്റിക്കർ രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിവ്യൂ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത ശേഷം മുകൾ ഭാഗത്തായിട്ട് അവിടെ സേവ് എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ സേവ് ചെയ്ത്
അത് നമുക്ക് ഗാലറിയിലോട്ട് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ മുകളിൽ കാണുന്നുണ്ട്, സേവ് ടു ക്യാമറ റോൾ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ടച്ച് ചെയ്യാം. ഇനി നമുക്ക് ഇൻഷോട്ട് എന്ന ആപ്പാണ് വേണ്ടത്. ഇൻഷോട്ട് ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ വീഡിയോ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുക, എന്നിട്ട് ന്യൂ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുക. അന്നേരം നമ്മളെ ഗാലറിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് ഞാനിവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ പിൻട്രസ്റ്റ് എന്ന ആപ്പിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ലിങ്കും ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പ് നല്ല ആപ്പാണ്, അതിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പിക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ വീഡിയോയുടെ സൈഡിൽ ബ്ലറായിട്ട് കാണുന്നുണ്ട്. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഞാൻ ആ ക്യാൻവാസ് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റേഷ്യോ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ക്യാൻവാസ് എന്ന ഓപ്ഷൻ ഉണ്ടാകും, അവിടെ റേഷ്യോ ടച്ച് ചെയ്താൽ നമുക്ക് വേണ്ട അളവിൽ നമുക്ക് വീഡിയോസൊക്കെ കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഡ്യൂറേഷൻ ടച്ച് ചെയ്ത് 10 സെക്കൻഡ് ആക്കി കൊടുക്കുക. ശേഷം സ്റ്റിക്കർ എന്ന ഓപ്ഷനിൽ ഗാലറി ടച്ച് ചെയ്തിട്ട് അവിടെ നിന്നും നമ്മൾ നേരത്തെ പിക്സാർട്ടിൽ നിന്ന് സ്റ്റിക്കറാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുമ്പേ ചെയ്തിരുന്ന പോലെ തന്നെ ആനിമേഷൻ റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കേണ്ട ഒരു സൈഡിലുള്ള പിക്ക് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും സെലക്ട് ചെയ്യുക, സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. ശേഷം അതിൽ ചൂസ് ഫ്രം ഗാലറിയിൽ നമ്മൾ പിക്സാർട്ടിൽ നിന്ന് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സെയിം പിക്ക് തന്നെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഈ യെല്ലോ കളറിൽ കാണുന്ന ഏരിയ ഒന്നും ഇതേപോലെ നീക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെയിം ഡ്യൂറേഷനിൽ ഈ പിക്കും കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എഡിറ്റ് എന്ന ഓപ്ഷനിൽ ഇൻ ഔട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഇൻ ഔട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് വീണ്ടും ഡൗട്ട് ഉണ്ടായിരുന്നു. അതിൽ ഇൻ ഔട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എല്ലാ ആനിമേഷനും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എഡിറ്റ് ഓപ്ഷനിൽ കൊടുത്ത ശേഷം അവിടെ ബേസിക് എന്ന ഫസ്റ്റ് സ്റ്റെപ്പിലുള്ളതാണ് ഞാൻ ആ ആനിമേഷൻസാണ് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. അതിൽ ഫസ്റ്റ് ആനിമേഷൻ ചെയ്യുമ്പോൾ ഇതേപോലാണ് വരിക. അപ്പോൾ ഓരോന്ന് ചെയ്യുന്ന നേരവും നമ്മുടെ പിക്കിലെ ഈ ഫ്ലവർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മനസ്സിലാവും ഓരോ ആനിമേഷനും ഏത് ടൈപ്പിലാണ് വരുന്നത് എന്ന്. അപ്പോൾ എഡിറ്റ് എന്ന ഓപ്ഷനിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻ ഔട്ട് എന്നുണ്ട്. അവിടെ ഇൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഡ്യൂറേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ താഴെ കാണുന്ന ഓരോ ആനിമേഷൻസും ഇതിൽ പരിചയപ്പെടുത്തി തരുന്നത്. ഈ ബേസിക് എന്ന സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് തന്നെ ലൂപ്പ് എന്ന ഒരു സ്റ്റെപ്പ് കൂടെ കാണും. അതും ചെറിയൊരു ആനിമേഷൻ തന്നെയാണ്. എന്നാലും അതിൽ വലിയ രസമുള്ളതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിലും കുറച്ച് ഞാനിവിടെ കാണിച്ചു തരാം. പിന്നെ ഈ ഇൻ ഔട്ട് എന്നത് നമ്മൾ അവിടെ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പിക്കൊക്കെ ഒന്ന് സ്ലോമോ ടൈപ്പിൽ കിട്ടുന്നത്. അല്ലാതെ ഇതേപോലെ ഇങ്ങനെ ഇളകി കളിക്കുന്ന രീതിയിൽ മാത്രമാണ് കിട്ടുക. അതേപോലെ സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്യും. നമുക്ക് സ്ലോമോ ടൈപ്പിൽ കിട്ടണമെങ്കിൽ മാത്രം ഇൻ ഔട്ട് എന്ന ഓപ്ഷൻസ് എന്തായാലും ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലുള്ള ഒരുവിധം ആനിമേഷൻസ് ഒക്കെ ഞാൻ ഏത് ടൈപ്പിലാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് എഡിറ്റ് എന്ന ഓപ്ഷനിൽ കൊടുത്ത ശേഷം അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നിങ്ങളൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. എഡിറ്റ് എന്ന ഓപ്ഷൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് കാണുന്ന കീ ഫ്രെയിം എന്ന ഓപ്ഷനോടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് തന്നെ ഫസ്റ്റ്, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ കീ ഫ്രെയിം എന്ന ഓപ്ഷനെ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്രീൻ ഡോട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ യെല്ലോ കളറിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് അവിടെ ഒരു ഗ്രീൻ ഡോട്ട് കാണുന്നുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു ബ്ലർ ടൈപ്പിലാണ് അപ്പോൾ പിക്ക് വരിക. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഈ ആനിമേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ പിക്ക് ഇങ്ങനെ അധികം ക്ലിയറിൽ വരാതെ ഫസ്റ്റ് ഒരു ബ്ലർ ടൈപ്പിൽ വന്നിട്ട് പിന്നെ അത് ക്ലിയർ ആയിട്ട് വരുന്ന രീതിയിലാണ് വരിക. അതും ഒരു സ്ലോമോ രീതിയിൽ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്ത ശേഷം ആ യെല്ലോ കാണുന്നതിൻ്റെ ലാസ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ ആനിമേഷൻ എൻഡ് ചെയ്യുന്ന ഏരിയയിലും ഇതേപോലെ തന്നെ കീ ഫ്രെയിം എന്ന ഓപ്ഷന് ടച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ അവിടെയും നിങ്ങൾ എഡിറ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഏത് ടൈപ്പ് ആനിമേഷനാണോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ ഔട്ട് എന്ന് കൊടുത്ത ശേഷം അത് ഡ്യൂറേഷൻ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്ത് കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ കാണുന്ന ആ ടിക്ക് എന്ന ഓപ്ഷന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ ഞാനിവിടെ രണ്ട് ഇമേജ്, അതായത് രണ്ട് സ്റ്റിക്കർ ഫ്ലവർ മാത്രമായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഇതേപോലെ തന്നെ പിക്ക് കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുൻപൊരു ഫ്ലവർ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ പറയുന്നത് ചെയ്യുന്നതൊന്നും കണ്ടിട്ട് ആരും ടെൻഷൻ ആവേണ്ട, അത്രയ്ക്ക് സിമ്പിളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധയോടെ കൂടി കണ്ടാൽ മാത്രം മതി. പിന്നെ ഇതിൽ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും വരയ്ക്കേണ്ട, ഫുൾ എഡിറ്റിംഗ് ആണ്.
എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരായിട്ടൊന്നും ആരുമില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും എഡിറ്റിംഗ് ഈസിയാണ്. സേവ് ദ ഡേറ്റ് എന്നൊന്നുമില്ല, എല്ലാ ടൈപ്പ് വീഡിയോസിലും ഇതേപോലെ ഈ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക. എഡിറ്റ് എന്ന ഓപ്ഷൻ്റെ ഇപ്പുറത്തായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ടി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് ടെക്സ്റ്റ്. നമുക്ക് എന്താണോ അവിടെ എഴുതേണ്ടത് അത് എഴുതി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഞാനത് ടച്ച് ചെയ്തപ്പോൾ എനിക്ക് കീബോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ സേവ് എന്ന് മാത്രമാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സേവ് എന്ന് കൊടുത്ത ശേഷം താഴെ എ എന്ന് കാണുന്ന അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഫോണ്ടുകൾ വരും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ തൊട്ടിപ്പുറത്തായിട്ട് കളർ പാലറ്റ് ഉണ്ട്, അവിടെ നിന്നും നമുക്ക് വേണ്ട കളറൊക്കെ കൊടുക്കാം. നമ്മൾ സെലക്ട് ചെയ്ത ഫോണ്ട് അതേപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കളറൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ബോർഡർ, ഷാഡോ, ലേബൽ, കപ്പാസിറ്റി എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സേവ് എന്ന് ഞാനിവിടെ ടെക്സ്റ്റ് കൊടുത്തത്. ഇങ്ങനെ ചെരിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്കിതാ അവിടെ സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനതിൽ പറയുന്നില്ല. അതേപോലെ സേവ് എന്ന് മാത്രം ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ദി ഡേറ്റ് എന്നത് അതേപോലെ വേറെ വേറെ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുന്നത്. എന്നാലും മാത്രമേ നമുക്കത് മൂന്ന് ടൈപ്പിലായിട്ട് ഒരുമിച്ചല്ലാത്ത രീതിയിൽ നമുക്കത് അനിമേഷൻ ചെയ്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്കി കൂടി എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂന്നെണ്ണവും എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വരുന്ന ആ യെല്ലോ കളറിൻ്റെ അതേ ഡ്യൂറേഷനിൽ തന്നെ ഈ ടെക്സ്റ്റും നിങ്ങൾ അതേപോലെ നീക്കി കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ നീക്കി കൊടുക്കുക. ഈ മൂന്നെണ്ണവും സെയിം ഡ്യൂറേഷനിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ വീഡിയോ കംപ്ലീറ്റ് വരെ ഈ ഫോണ്ട് അതേപോലെ ഈ ഫ്ലവർ ഒന്നും കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം സെയിം ഡ്യൂറേഷനിൽ തന്നെ കൊടുക്കാൻ പറയുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് എങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന്. അതിന് ഇൻഷോട്ടിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, മ്യൂസിക് എന്ന് നിങ്ങൾക്ക് താഴെ സെർച്ച് ചെയ്താൽ കാണാം. അപ്പോൾ മ്യൂസിക് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് കിട്ടുന്നതാണ്. അതിൽ ട്രാക്സ്, പ്ലേലിസ്റ്റ്, അങ്ങനെയൊക്കെ കുറച്ച് ഓപ്ഷൻസ് കാണും. അപ്പോൾ എൻ്റെ ഫോണിൽ മ്യൂസിക് ആയിട്ട് ഒന്നുമില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചുതരാൻ പറ്റാത്തത്. അപ്പോൾ അത് ടച്ച് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ എവിടെയാണോ നിങ്ങൾ സോങ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള സേവ് ദ ഡേറ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതേപോലെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ സേവ് ദ ഡേറ്റ് എന്ന ഫോണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റ് ആനിമേഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഫ്ലോറൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. അതിനും പിക്സാർട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ചെയ്തതിൽ സ്റ്റിക്കറാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഏതൊരു പിക്കും എങ്ങനെ സ്റ്റിക്കറാക്കാം എന്നാണ് ഞാൻ കാണിച്ചു തന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പിക്ക് എടുക്കുന്നത് എന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വരിക. അപ്പോൾ താഴെ ഭാഗത്തേക്കായിട്ട് കുറേ നിങ്ങൾ കാണുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളിപ്പം കാണുന്നുണ്ട്. കോളേജസ്, ടെംപ്ലേറ്റ് അങ്ങനെയൊക്കെ വരുന്നില്ലേ, അതേപോലെ താഴെ ബാക്ക്ഗ്രൗണ്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ കളർ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നെറ്റ് ഓൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുക്കാൻ കിട്ടുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് എടുത്ത ശേഷം താഴെ കാണുന്ന സ്റ്റിക്കർ എന്ന ഓപ്ഷനാണ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ കുറച്ചെണ്ണമൊക്കെ പെയ്ഡ് ആയിട്ട് മാത്രം കിട്ടുന്ന സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള സ്റ്റിക്കറൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമ്മളിത് സെർച്ച് ചെയ്തിട്ട് നോക്കേണ്ടതാണ്. ഇപ്പോൾ ഫ്ലോറൽ ഫ്രെയിം ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടുന്നതാണിത്. നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ഡൗൺലോഡിംഗ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഈ സ്റ്റിക്കർ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു. താഴെ ഭാഗത്തായിട്ട് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ നമുക്ക് ടച്ച് ചെയ്താൽ ഇതേപോലെ ഒരു കീബോർഡ് കിട്ടുന്നതാണ്. അവിടെ സേവ് ദ ഡേറ്റ് എന്ന് എഴുതി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫോണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതേപോലെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ടച്ച് ചെയ്താൽ നമുക്ക് കളർ പാലറ്റ് കിട്ടും. അതിൽ ഏത് കളറാണോ നമുക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയ ശേഷം മുകൾ ഭാഗത്തായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സേവ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കിട്ടും. അപ്പോൾ അത് ടച്ച് ചെയ്യുക. അന്നേരം നമ്മുടെ ഈ പിക്ക് ഗാലറിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് ആനിമേഷൻ രൂപത്തിലല്ലാതെ നമുക്ക് സേവ് ദ ഡേറ്റിനെ ഇൻവിറ്റേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ലെങ്ത് കൂടണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഇത് പാർട്ട് 1 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 2 എന്തായാലും
നമ്മുടെ പിക്ക് എങ്ങനെയാണ് വരച്ച രൂപത്തിൽ തന്നെ കാരിക്കേച്ചറാക്കി മാറ്റുന്നതെന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതേപോലെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു.